പതിനഞ്ച് വയസ്സുള്ള പെണ്ണിനോട് ഇത്ര ക്രൂരായിട്ട് ആക്കി അവനെ തൂക്കാരൻ കൊടുക്കണം. അതിന് കുറവുള്ള ശിക്ഷ അർഹിക്കുന്നു. ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം നാട്ടുകാർക്ക് കൊടുക്കുന്നല്ല അതിന്റേതായ രീതി. വിക്ടിമിന് കിട്ടാത്ത മനുഷ്യാവകാശം എന്തിനാണ് ഈ പ്രതിക്ക് കൊടുക്കുന്നത്? എന്തിനീ നിങ്ങളെ വെറുതെ സർക്കാർ ചെറിയ ഇങ്ങനെ പോയിട്ട് സ്പോട്ടിൽ തൂക്കി കൊല്ലാൻ വേണ്ടി വെച്ചോളാണ് നിങ്ങളെല്ലാം. എങ്ങനത്തെ നിങ്ങളെ നാട്ടില് വെച്ച് ഉറപ്പിച്ചൂടാ. ഈ പതിനഞ്ച് വയസ്സിന്റെ പെൺകുട്ടിയോട് കാണിക്കാത്ത കാരണം നമ്മൾ കാണിക്കേണ്ട ഒരു ആവശ്യകതയില്ല. നമസ്കാരം. 2019 മണ്ണാർക്കാട് ഉണ്ടായത് കേരള മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു കൊലപാതകമായിരുന്നു. 15 വയസ്സുള്ള ഒരു സാധു പെൺകുട്ടിയെ തൻ്റെ താമസ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി അടിച്ച് മർദ്ദിച്ച് കഴുത്തിൽ ഷോള് കൊണ്ട് മുറുക്കി ബോധം കെടുത്തി ബലാത്സംഗം ചെയ്ത് തൻ്റെ താമസ സ്ഥലത്ത് കുഴിച്ചു മൂടിയ അതിദാരുണമായ കൊലപാതകം. അജേഷ് എന്ന ചെറുപ്പക്കാരനാണ് ഈ ഒരു കൊലപാതകം ചെയ്തത്. ഇയാളുടെ ശിക്ഷാവിധി ഇന്ന് വന്നിരിക്കുകയാണ്. പോക്സോ ആക്ട് പ്രകാരം 20 വർഷം തടവും IPC നിയമപ്രകാരം ജീവപര്യന്തവുമാണ് ഇയാൾക്ക് ലഭിച്ചിരിക്കുന്ന ശിക്ഷ. ഈ ഒരു ശിക്ഷ തൃപ്തികരമാണോ എന്ന് കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലെ വിദ്യാർത്ഥികളോട് ഞങ്ങൾ ചോദിക്കുകയാണ്. അവരുടെ മറുപടി കേൾക്കാം. ശരിക്കും പറഞ്ഞാൽ അത് എന്താ പറയുക, നമ്മുടെ ചിലവിൽ ഒരു ശിക്ഷ അല്ല, കുറ്റവാളിക്ക് സുഖസൗകര്യം ഒന്നും ഇല്ലായിരിക്കും ചിലപ്പോൾ, പക്ഷേ ഭക്ഷണവും നല്ല താമസ സൗകര്യവും അങ്ങനെയൊക്കെ ജയിലിൽ കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ലതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെയല്ല, കുറച്ചുകൂടി കാഠിന്യേറിയ ശിക്ഷ അയാൾക്ക് കിട്ടേണ്ടതാണ്. ഒരു കുട്ടി ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ അത് ആ കുട്ടിക്കും ആ കുട്ടിയുടെ പാരൻസിന് അത്രത്തോളം സങ്കടം ഇയാൾക്കും കൂടി അത്രക്ക് വിഷമം ഇയാൾക്കും കൂടി കിട്ടേണ്ടതാണ്. അപ്പോൾ കുറച്ചുകൂടി ശിക്ഷ കുറച്ചുകൂടി എന്താ പറയുക കാഠിന്യമാക്കുകയാണെങ്കിൽ ഇത് വീട്ടിൽ ആഴ്ചയിലൊരിക്കൽ ചിക്കൻ കറി വെക്കുന്ന പോലെ തന്നെ ആയിപ്പോയല്ലോ. ആഴ്ചയിൽ മട്ടൻ കറി, ഒരു ദിവസം ചിക്കൻ കറി, ഒരു ദിവസം പച്ചക്കറി, അത് എന്താ പറയുക വീട്ടിൽ കിട്ടുന്ന പോലെ തന്നെ. അയാൾക്ക് പുറത്തിറങ്ങാൻ പറ്റൂല എന്നല്ലേ ഉള്ളൂ, ബാക്കിയെല്ലാം അവിടെ തന്നെ ഉണ്ടെങ്കിൽ പിന്നെ എന്ത് ശിക്ഷ? ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം നാട്ടുകാർക്ക് ഇട്ട് കൊടുക്കുന്നല്ല അതിൻ്റെതായ രീതി. ഈ കോടതിയെ ശിക്ഷിച്ച് സർക്കാർ ചെലവിൽ അവരെ അതിനുള്ളിൽ ഇട്ട് വരുത്തുന്നതിനേക്കാൾ നല്ലത് നാട്ടുകാർക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെതായ രീതിയിൽ അവർ കൈകാര്യം ചെയ്യല്. അങ്ങനെ ആക്കണമെന്നാണ് ഞാൻ പറയുന്നത്. എന്തിനീറ്റിങ്ങളെ വെറുതെ സർക്കാർ ചെലവ് ഇങ്ങനെ പോയിട്ടുന്ന് സ്പോട്ടിൽ തൂക്കി കൊല്ലാൻ വേണ്ടി വെച്ചോളാണ് നിങ്ങളെല്ലാം. എങ്ങനത്തെ നിങ്ങളെ നാട്ടില് വെച്ച് ഉറപ്പിച്ചൂടാ. വെറുതെ സർക്കാർ ചെലവിൽ ആഴ്ചക്ക് ബിരിയാണി, ഇങ്ങനെ പൊറോട്ട, ചപ്പാത്തി, കോഴിക്കറി, എന്തിനി കൊല്ലണം നിങ്ങളെ? നാട്ടിൽ വെച്ചൂടെ നിങ്ങളെ സ്പോട്ടിന് കൊല്ലണം. ഈ ശിക്ഷനെ കുറിച്ച് അവരൊക്കെ അങ്ങനെയൊന്നുമല്ല, അവർ തൂക്കി കൊള്ളണം, അപ്പം തന്നെ അല്ലെങ്കിൽ വെടിയേച്ച് കൊള്ളണം. അങ്ങനെയുള്ള പരിപാടിയാണ്. അങ്ങനെയൊക്കെ 20 കൊല്ലമൊന്നും അവിടെ വെക്കേണ്ട ആവശ്യമില്ല. നമ്മളെ പൈസക്ക് തീറ്റി പോയിരുന്ന സർക്കാരിന്റെ പൈസക്ക് നമ്മൾ തന്നെയല്ല ടാക്സ് കൊടുത്ത് ഇതാക്കുന്നത്. ഇങ്ങനെയുള്ള ക്രൂരന്മാരെല്ലാം ഇങ്ങനെ വെറുതെ ഈ സമൂഹത്തിൽ ഇവർ 2 ദിവസം കഴിഞ്ഞാൽ പരവോട്ട് വരും, അവർ സുഖമായിട്ട് പുറത്തിറങ്ങി നടക്കും. വെറുതെ ആവശ്യമില്ല, ഇവരെല്ലാം വെടിയേച്ച് കൊള്ളണം. ശിക്ഷാവിധി വേണ്ട ഒന്നെങ്കിൽ തൂക്കി കൊല്ലാണ്, അത് നടപ്പിലാണോ? അല്ലേ, ശരി. ഒരു അതിപ്പോ ജസ്റ്റ് ജീവപര്യന്തം എന്ന് പറയുമ്പോ അവരെ കുടുംബത്തിൽ അത് തൃപ്തിയായിട്ട് വരില്ല. അവരൊരു കുടുംബത്തിൽ ഒരാൾക്ക് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഒരു മിനിമം ഒരു വധശിക്ഷെങ്കിലും കിട്ടണം എന്നായിരിക്കും എല്ലാവരും മനസ്സിലുണ്ടാവുക. ഇത് വീണ്ടും തുടർന്ന് പോകണ്ടെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ശിക്ഷാരീതികൾ നിലയിൽ വന്നാലേ കാര്യമുള്ളൂ. അപ്പൊ 20 വർഷം നമ്മുടെ ചെലവിൽ അവര് ഇപ്പോ ജയിൽ സർക്കാരിന്റെ ചെലവിൽ തീറ്റി പോയിട്ടുന്നല്ലാണ്ട് വേറെ എന്താ കാര്യം ചെയ്യുന്നില്ല. സർക്കാരിന്റെ ചെലവ് നമ്മൾ നൽകുന്നത് ശിക്ഷ വിധിക്കേണ്ടത് വധശിക്ഷ തന്നെയാണ്. ശിക്ഷ വിധിക്കേണ്ട ആ കുടുംബത്തോട് വെച്ചിട്ട് അവർക്ക് എന്താണ് ശിക്ഷ വിധിക്കേണ്ട അത്തരത്തിലുള്ള ഒരു നിയമം കൊണ്ടുവരുന്ന അറിയാം. കൃത്യമായ ആ കുടുംബത്തിന് തൃപ്തിയാകുന്ന രീതിയിലുള്ള നിയമം ശിക്ഷ കൊടുക്കണം. 15 വയസ്സുള്ള പെണ്ണിനോട് ഇത്ര ക്രൂരായിട്ട് ആക്കി അവനെ തൂക്കാരൻ കൊടുക്കണം. അതിന് കുറവുള്ള ശിക്ഷ അർഹിക്കുന്നില്ല. 15 വയസ്സ് പെൺകുട്ടിയോട് ഇല്ലാത്ത ഒരു കരുണ കൊടുത്തൂടാ. തൂക്കുകാരൻ അത് എങ്ങനെ നടപ്പാക്കണം? വിധിക്കണം, കേട്ടണം, കേട്ടണം, സമയം കൊടുത്തൂടാ, സമയം ആഗ്രഹം നിറവേറ്റൂടാ. അയാളെ നീ ഇപ്പൊ നേരിട്ട് കാണുകയാണ്, നിന്റെ പ്രതികരണം എന്തായിരിക്കും? നേരിട്ട് നിന്റെ മുമ്പിൽ വന്നിരിക്കാണ്, എന്തായിരിക്കും പ്രതികരണം? ഒരു ക്രൂരൻ എന്റെ എതിർ നിർത്തിക്കണ്ട, നിർത്തിക്കണ്ട, എന്തെങ്കിലും ചെയ്തു, എന്തോ ചെയ്തു, ഉറപ്പാണ്, ഉറപ്പാണ്. എന്നിട്ട് പോയി പണങ്ങൾ ജയിലിൽ കൊടുക്കും. അല്ല, ഈ ഒരു വിധി തൃപ്തരാണോ? അല്ല, ഒരിക്കലും അല്ല. അതായത് കോടതി ഒരു വിധി കൊണ്ടുവന്നങ്ങനെ അത് അപ്പനെ നടത്തിലാക്കി അപ്പനെ തൂക്കില് കേട്ടോ. 15 വയസ്സുള്ള ആ കുട്ടിയോട് ഒരു ഇച്ചിരി പോലും കരുണ കാണിച്ചില്ല അങ്ങ് കോടതിക്ക് അയാളോട് ഒരു കരുണയും പാടില്ല. വിക്ടിമിന് കിട്ടാത്ത മനുഷ്യാവകാശം എന്തിനാണ് ഈ പ്രതിക്ക് കൊടുക്കുന്നത്? കൊടുക്കേണ്ട ആവശ്യമില്ല. മരണപ്പെട്ട കുട്ടിക്ക് ഇതുവരെ നീതി കിട്ടിയോ? ഈ നീതി എന്താണ്? അത് അവളുടെ ജീവന് പകരാവോ? അവൾ ജീവൻ എങ്ങനെ അപഹരിക്കപ്പെട്ടു അതേപോലെ തിരിച്ചടിക്കണം എന്നാണ്
ഒരു സ്ത്രീ എന്ന നിലയിൽ പറയാനുള്ളത് ഒട്ടും തൃപ്തിയല്ല. എത്രയോ കേസുകളാണ് ഇങ്ങനെ മൂടപ്പെട്ടു പോകുന്നത്. ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ അവൾ എന്താ രണ്ടാം കിട എന്ന പരിഗണന എന്താ? തുല്യനീതിയാണ്. അതെ, കുട്ടികളെ പ്രായം ഏറ്റവും ചെറിയ പ്രായം സംഭവിക്കുന്നത് ഇതുപോലെ ഇനി ഒന്നും ഉണ്ടാവാൻ പാടില്ല. അത് അതിനൊത്ത വിധി വന്നെങ്കിൽ പിന്നെ ഉണ്ടായില്ലല്ലോ, അടനെ തീരുമല്ലോ. 15 വയസ്സുള്ള കുട്ടി അനുഭവിച്ച വേദനയെങ്കിലും അയാൾ അനുഭവിക്കണം. അയാളുടെ എന്റെ ഒപ്പീനിയൻ പറഞ്ഞാൽ അയാൾക്ക് തൂക്കിലേറ്റണം. തൂക്കിലേറ്റാന്ന് ഇപ്പൊ നമ്മുടെ നാട്ടിൽ തൂക്കിലേറ്റുന്നില്ല, വിധി വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് പെൻഡിങ് എടുക്കണം തൂക്കിലേറ്റ. ഒരുപാട് നിയമ സംവിധാനങ്ങൾ, മേൽക്കോടതി 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 കഴിയുമ്പോൾ 5-8 വർഷം അങ്ങനെ പോവാണ്. അപ്പോ നമ്മുടെ നാട്ടിലുള്ള ഇത് എന്താ ഇപ്പൊ ശിക്ഷ കൊടുക്കുന്നില്ലേ, അത് കുറച്ചുകൂടി സ്ട്രോങ് ആക്കിയെങ്കിൽ ഇപ്പൊ അറിയണേ, ഇപ്പൊ പീഡിപ്പിച്ചവർക്ക് അവർക്ക് അറിയണമല്ലോ എത്രത്തോളം വിഷമമുണ്ട് ആ കാര്യങ്ങൾ. ഇപ്പോൾ കുടുംബത്തിലാണെങ്കിലും പേഴ്സണലായിട്ടുള്ള ആണെങ്കിലും അപ്പോൾ ശിക്ഷ എത്രത്തോളം തീവ്രമാണ് അത്രത്തോളം കുറയും സംഭവങ്ങൾ ഇത് നടക്കുന്നത്. അപ്പം ഇതിപ്പോ ഒരാൾക്ക് പീഡിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ ജീവ പര്യന്തം കിട്ടും, ഞാൻ സുഖമായിട്ട് ജീവിക്കുക എന്നൊരു തോന്നൽ അവർക്ക് അതുണ്ടാവാൻ പാടില്ല. എന്റെ ജീവിതം അവസാനിക്കും എന്നുള്ള തോന്നലുണ്ടാവും. അതെ, അവസാനിക്ക് കാണണം. അപ്പൊ മറ്റുള്ളവർക്കും ഇനി ചെയ്യാൻ തോന്നുമല്ലോ. അപ്പൊ ഒരാൾ മരിച്ചു കഴിഞ്ഞാല് ഇപ്പൊ ഈ ഒരു ശിക്ഷ കണ്ടിട്ട് അടുത്ത ആള് അവിടെ നിൽക്കുമല്ലോ. തൂക്കിക്കൊല്ലണം. നമ്മുടെ നാട്ടിലിപ്പോ ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്താവുന്ന രീതിയിലേക്ക് തൂക്കിക്കൊല്ലാൻ വിധിച്ച ആളുകൾ മാറി കഴിഞ്ഞു, ആരും തൂക്കിക്കൊല്ലുന്നില്ല. ജനാധിപത്യ ദേശമായത് കൊണ്ടാണ് അങ്ങനെ നടക്കുന്നത്. പക്ഷെ അത് കാലം മാറേണ്ട സമയമായി, മാറേണ്ട സമയം കഴിഞ്ഞു. പിന്നെ എന്താ, അയാളും ആ ഒരു വേദന അറിയണം. നിങ്ങളുടെ അഭിപ്രായം എന്താണ് തോന്നുന്നത്? അയാൾ ഏത് രീതിയിൽ അയാളെ അനുഭവിക്കണം? അയാൾക്ക് ഏത് രീതിയിൽ ശിക്ഷ കിട്ടണം? ശാരീരികമായിട്ടുള്ള ശിക്ഷ അയാൾക്ക് കൊടുക്കണം അല്ല? എന്ത് തോന്നുന്നു? അതേപോലെ പെൺകുട്ടി അനുഭവിച്ച അതേപോലെ തന്നെ അയാൾ അനുഭവിക്കണം? എങ്ങനെയാണ് ആളെങ്ങനെ ആ പെൺകുട്ടിയെ ആക്രമിച്ചിട്ട് അതേപോലെ തിരിച്ചു അയാൾക്ക് അതിനെ അപ്പുറത്തെ ഒരു ശിക്ഷ കൊടുക്കണം? പുറത്തിറങ്ങിയിട്ടും പിന്നെ ഇങ്ങനെ ആക്കല്ലെന്ന് നമുക്ക് എന്തോ ഉറപ്പ്. അവർക്ക് കൊല്ലണ്ടേ, വേറെ ഓപ്ഷൻ ഇല്ല. തൂക്കിക്കൊല്ലുക. 20 വർഷം അയാൾക്ക് അവിടെ ജയിൽ ശിക്ഷയാണ്. അവിടെ സുഖമല്ലേ പിന്നെ അവർക്ക്? 3 നേരം ഭക്ഷണം, ഫുഡ്, ഇവിടെ കഷ്ടപ്പെടുന്നുണ്ട്. അവിടെ നല്ല ഫുഡല്ലേ? ഇത് ആളുകൾക്ക് ഒരു പ്രചോദനം. എന്ത്, സേഫ് തന്നെയല്ലേ അവിടെ? അതിനാകെ ഒരു ശിക്ഷയുണ്ട് തൂക്കിക്കൊല്ലാന്ന്. അതിനപ്പുറം ഒരു ശിക്ഷ അതിന് വേണ്ടിട്ട് ഇരിക്കാനുണ്ട്. ഈ 15 വയസ്സിന്റെ പെൺകുട്ടികൾ കാണിക്കാത്ത കാരണം നമ്മൾ കാണിക്കേണ്ട ഒരു ആവശ്യകതയില്ല. ഒരു ആവശ്യമില്ല, നമ്മളെ ചെലവിൽ ഒരു തീറ്റി പോട്ടണ്ട. ഓക്കെ, നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടിട്ട് പണിക്കോയിട്ട് ടാക്സും കൊടുത്തിട്ട് എന്നിട്ട് അവരെ തീറ്റി പോകണം, ഒരു ആവശ്യകതയില്ല. ഒരു ആവശ്യമില്ല, ഒരു ആവശ്യമില്ല. ശക്തമായ നിയമം വേണം. ഇപ്പൊ ഉദ്യോഗസ്ഥരെ മോളെ ഇങ്ങനെ കട്ടിയാ എന്തെങ്കിലും അവര് കഴിവുള്ളവരാണ് ഇതിനെതിരെ ഏത് ലെവലിലും പോകുമായിരുന്നു. നമ്മുടെ പെൺകുട്ടികൾ കൃത്യമായി തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അവരൊക്കെ ഇതൊക്കെ നോക്കി കാണുന്നുണ്ട്. കാരണം ഇത്തരം ശിക്ഷാരീതികൾ ഒരിക്കലും ശിക്ഷയല്ല, പകരം അവർക്ക് സുഖകരമായ ഒരു കേന്ദ്രമായി മാറുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അവർ കൃത്യമായി പറയുന്നുണ്ട് അവിടെ ഇനി ഇയാൾക്ക് ലഭിക്കാവുന്ന സുഖസൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ആഴ്ചയിൽ മട്ടൺ, ചിക്കൻ, പത്രം, ടി വി, സിനിമ, കലാകായിക മത്സരങ്ങൾ എല്ലാം ലഭിക്കും. എല്ലാം ലഭിക്കുന്ന ഒരു കേന്ദ്രം, അത് പോലീസിൻ്റെ സംരക്ഷണ വലയിൽ അല്ല, പോലീസിന്റെ സംരക്ഷണത്തിൽ ഒരു പേടിയില്ലാത്ത സുഖമായി ജീവിക്കാനുള്ള കേന്ദ്രം അതല്ല വേണ്ടതെന്നാണ് കൃത്യമായി നമ്മുടെ വിദ്യാർത്ഥിനികൾ പറയുന്നത്, വിദ്യാർത്ഥികൾ പറയുന്നത്. നിയമം പൊളിച്ചെഴുതേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുകയാണെന്നാണ് വിദ്യാർത്ഥികൾ കൃത്യമായി തന്നെ നമ്മോട് പറഞ്ഞു നൽകുന്നത്.